മണ്ണിനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന എല്ലാവരുടെ മനസ്സിലുണ്ടാവുന്ന വലിയൊരു ആഗ്രഹമാണ് സ്വന്തം വീട്ടുമുറ്റത്ത് ഒരു കുഞ്ഞ് പച്ചക്കറിത്തോട്ടം എന്നുള്ളത്. ഇന്ന് നമ്മൾ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കിയ കഥയല്ല, അത് നമ്മൾ മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കിയ പച്ചക്കറിത്തോട്ടത്തിലത്തെ വിളവെടുപ്പിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത് കേട്ടോ. എൻ്റെ ദൈവമേ, നമ്മുടെ വീടുമുറ്റത്തുണ്ടായ പച്ചക്കറികൾ പറിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിൻ്റെയും അധ്വാനം നമ്മൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഓരോ കൃഷിക്കാരനും എങ്ങനെയാണ് പണിയെടുക്കുന്നത് അതും കൂടി ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. അതിനു വേണ്ടിയിട്ട് വീട്ടുമുറ്റത്ത് ചെറിയൊരു പച്ചക്കറിത്തോടൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതാന്നേ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീയാണ് കേട്ടോ. നമസ്കാരം. നമ്മള് കൃഷിമുറ്റത്തുനിന്ന് പച്ചക്കറികൾ പൊട്ടിക്കാൻ പോവാം. വെണ്ടക്കായ, തക്കാളി, അങ്ങനെയുള്ള സാധനം, കൊത്തമര, അതൊക്കെയാണ് ഉണ്ടായിട്ടുള്ളോ. ബാക്കിയൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു കുട്ടികളെ പച്ചക്കറി കൃഷി ഒരു പരീക്ഷണാർത്ഥം നമ്മൾ ചെയ്യുന്നതല്ല കേട്ടോ. അതിൽ നിന്ന് 100 മേനി നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഭാഗ്യം പച്ചക്കറി കൃഷി ചെയ്യാറുള്ളത്. എനിക്കിത് ആദ്യമൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു, നമുക്കിങ്ങനെ കൃഷി വലിയ പരിചയമൊന്നുമില്ല. പിന്നെ പിന്നെ അത് നമ്മൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി. ഇത് പരിപൂർണമായിട്ടും ജൈവ കൃഷിയാണ് കേട്ടോ. ഒരു സാധനം നമ്മൾ രാസവളങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ചാണപ്പൊടി ഇട്ടിട്ടുണ്ട്. തേനീച്ചകൾ കൊണ്ടുപോവാ. ഞാൻ ചെടിത്തോട്ടത്തിൽ ഇങ്ങനെ വ്യാപൃതമായി പണിയെടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ, കുറച്ച് പച്ചക്കറിത്തോട്ടമൊക്കെ വെച്ച് പിടിപ്പിച്ചുകൂടെയെന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ പ്ലാൻ ഇതായിരുന്നു, വീടിൻ്റെ മുറ്റത്ത് ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കണം എന്നുള്ളത്. എല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മൾ പയ്യെ പയ്യല്ലേ കാര്യങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തും ഒന്നോ രണ്ടോ തൈകൾ, പച്ചക്കറികളോ പച്ചമുളകുകളോ വെണ്ടക്കായോ തക്കാളിയോ ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ. അത് നമുക്ക് അതിൽ നിന്ന് ഒരുപാട് എന്താ പറയുക, ജീവിതമാർഗം കണ്ടെത്താം എന്നതിലുപരി അതുമേ ഉണ്ടായി വരുന്ന ഓരോ പൂവും കായും നമുക്ക് ഓരോ ദിവസം പ്രദാനം ചെയ്യുന്നത് വേറൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ വെണ്ടക്കായ നമ്മൾ വെച്ചിട്ടുണ്ട്, പോരാത്തതിന് കോളിഫ്ലവർ, കേബേജ്, മുളകുകൾ 5-6 തരം, പയറുകൾ 5-6 തരം, ബീൻസ് 5-6 തരം, വഴുതനങ്ങ 5-6 തരം, അങ്ങനെ കുറേ വെച്ചിട്ടുണ്ട്. നമുക്ക് മുറ്റം കുറച്ച് അങ്ങോട്ട് നല്ല വീതിയിൽ അങ്ങനെ കിടക്കുന്ന കാരണം കൊണ്ട് ചോളം വരെ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ധാരാളമായിട്ട് ഉണ്ടാവുന്നതും നമ്മൾ ഒരുപാട് പണിയെടുക്കാതെ ഉണ്ടാവുന്നതുമായിട്ടുള്ള ഒരു പച്ചക്കറിയാണ് വെണ്ടക്കായും വഴുതനങ്ങയൊക്കെ. അതൊക്കെ നമുക്ക് ആവശ്യം പോലെ ഉണ്ടാവും കേട്ടോ. പിന്നെ നന്നായിട്ട് നനയ്ക്കണം, അതുപോലെ തന്നെ നന്നായിട്ട് നമ്മൾ അവരെ മക്കളെ പോലെ നോക്കുകയും ചെയ്യണം. ഈ വേനൽക്കാലത്ത് ഇവരെയൊക്കെ നനച്ചെടുക്കാനാണ് ഏറ്റവും പാടായിട്ട് വരിക. ഒരുപാട് വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ല നനയുണ്ടെങ്കിൽ നല്ല വിളവ് തരുന്നതാണ് ഈ വക സംഭവങ്ങളൊക്കെ. തക്കാളിയൊക്കെ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വിളഞ്ഞ് കൊലവലിയായിട്ട് നിൽക്കും കേട്ടോ. കൊത്തമര നമ്മൾ ഇവിടെ ആദ്യമായിട്ടാണ് കൃഷി ചെയ്യുന്നത്. ധാരാളം ഉണ്ടാവുന്നുണ്ട് നമ്മുടെ ഇവിടെ. കൊത്തമര എങ്ങനെ ഉണ്ടാവണേന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ട് കിടന്ന. കൊത്തമര ഒരു കുറ്റിച്ചെടി പോലെ ഇങ്ങനെ ഉണ്ടാവുള്ളോ എന്റെ സൈഡിൽ ഇങ്ങനെ നിറച്ചോ. ഞാനത് വള്ളിയാന്ന വിചാരിച്ചിരുന്ന കേട്ടാ, വള്ളിയമ്മ പടരണ പയറ് പോലെയാന്ന വിചാരിച്ചിരുന്നത്. കൃഷി അത്ര സുഖമുള്ളൊരു പരിപാടിയല്ല കേട്ടോ. നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ പകുതിയാണ് നമുക്ക് അധ്വാനമായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് കട ഷോപ്പുള്ള കാരണം കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് വിപണികളെ, ഇടയിലുള്ള വിപണികളെ ഒഴിവാക്കിയിട്ട് എന്താണോ നമ്മൾ പൊട്ടിക്കുന്നത് അതിൻ്റെ മൊത്തമായിട്ടുള്ള വരുമാനം നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന കാരണം കൊണ്ട് നമുക്കൊരു ലാഭകരമായിട്ടുള്ള കച്ചവടമാണ് പച്ചക്കറി കൃഷി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കൃഷി എല്ലാവർക്കും അത്ര സിമ്പിളാവണമെന്നില്ല. നമ്മുടെ കാലാവസ്ഥയുടെ അവസ്ഥ, വെള്ളത്തിൻ്റെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെട്ടിരിക്കും കൃഷിയുടെ
വിളവ് തരുന്നതും അതുപോലെ തന്നെ അതിന് നമ്മൾ എടുക്കുന്ന എഫേർട്ടും ഒക്കെ. എന്നാലും പരീക്ഷണാർത്ഥം ഇപ്രാവശ്യം നമ്മൾ കുറച്ചധികം സംഭവങ്ങൾ നട്ടു നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലാണ് ഈ കൊത്തമരം ഉണ്ടായിരുന്നത് കേട്ടോ. കൊത്തമരം എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് അറിയാത്തവരാരൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ പോലെ. ഞാൻ വിചാരിച്ചത് വള്ളി പോലെ പയറു പോലെ ഉണ്ടാവുന്നതാണെന്നായിരുന്നു. നമ്മുടെ മക്കൾക്കൊക്കെ ഇതുപോലെ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നാറുണ്ട്. ഇനി വരുന്ന കാലഘട്ടത്തിൽ ആരാണ് കൃഷി ചെയ്യാന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണല്ലേ നമ്മുടെ മുന്നിൽ. പക്ഷെ കൃഷി ചെയ്യുന്നവർക്ക് അത്യാവശ്യം നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ജീവിതമാർഗ്ഗം ആവുമെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു കൃഷിപ്പണി എന്നുള്ളത്. കാരണം ഭക്ഷണം കഴിക്കേണ്ട നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അഞ്ചാറ് കട ഇതുപോലെ തന്നെ നമ്മൾ കൊത്തമരയൊക്കെ വെച്ചിട്ടുണ്ട്. കൊത്തമരനെ കൊല കൊലയായിട്ട് ഓരോ ഇലയരെ ഓരോ ഇല സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിലാണ് ഉണ്ടാവുന്നത് കേട്ടാ. ബീൻസ് നമ്മള് കടയിൽ നിന്നൊക്കെ മേടിക്കില്ലേ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാവും. നമ്മുടെ കേരളത്തിൽ വിപുലമായിട്ട് ആരും കൃഷി ചെയ്യണമെന്നില്ല. നമ്മളിത് കുറച്ച് കടകള് നട്ടുണ്ടാക്കിയത് മാത്രമല്ല, ഇത് കാച്ചു തുടങ്ങിയിട്ടില്ല. പൂത്തു വേണ്ട, ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. ഒരു ആഴ്ചക്കുള്ളിൽ ഇതൊക്കെ ബീൻസ് ആയിട്ട് മാറും. വഴുതനങ്ങ ഉണ്ടായി. വഴുതനങ്ങ വിവിധ തരങ്ങളുണ്ട്. വെള്ള ഉണ്ട. ഇതിനെ കുയിൽ എന്നാ പറയാ. കുയിൽ കുയിൽ വഴുതനങ്ങ പൊട്ടിക്കുമ്പോൾ നമുക്ക് തലൂരിയോട് ഓർമ്മ വരും. കാരണം അവിടെ എനിക്ക് ആകെ രണ്ട് വഴുതനങ്ങ കട ഉണ്ടായിരുന്നുള്ളൂ. അതും ദൂരം വഴുതനങ്ങ ഉണ്ടാവാന്ന് അറിയുമോ, നമുക്ക് ഒരു വളവും കൊടുക്കാതെ നട്ട് ഉണ്ടായി തുടങ്ങിയ അത് നശിച്ചു പോകുന്നവരെ, ചെടി നശിച്ചു പോകുന്നവരെ അടിപൊളിയായിട്ട് നമുക്ക് കായ്ഫലം തരുന്ന ഒരു ചെടിയാണ് നമ്മുടെ വഴുതനങ്ങ എന്ന് പറയുന്നത്. പലതരം വഴുതനങ്ങ പ്രാവശ്യം നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവില്ലേ, അപ്പം നമ്മൾ നല്ല വറവലൊക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനെയൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ നമ്മളിത് ഉണക്കിയിട്ടുണ്ടെങ്കിൽ കൊണ്ടാട്ടമൊക്കെ ഉണക്കി അടിപൊളിയാണ്. ഉണ്ട വഴുതനങ്ങ, നീളം വഴുതനങ്ങ, വെള്ള വഴുതനങ്ങ, കുയിൽ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുളകും തൈകൾ നട്ടപ്പോൾ നമുക്ക് അറിയണ്ടായിരുന്നില്ല ഏതാണ് മുളക് എന്നൊന്നും അറിയണ്ടായിരുന്നില്ല. ഇത് നമ്മളിവിടെ കൊണ്ടാട്ട മുളക് എന്ന് പറയും. അതായത് നമ്മൾ കൊണ്ടാട്ടം ഉണക്കണ മുളകില്ലേ, അതിനെയാണ് പറയുക ഉണ്ട മുളക് സൈസ് ഉള്ളത് കേട്ടാ. ചോളാണ്, ചോളം സ്വീറ്റ് ചോളാണോ അത് സാധാ ചോളാണോ ഒന്നും ഉണ്ടാവും ഇവിടെ അറിയല്ലോ കേട്ടോ. ചോള ഉണ്ടാവുക ഇതിൻ്റെ സൈഡിൽ കൂടെ കേട്ടോ. ഈ ഇലകൾ കണ്ട, ഈ ഇലകളുടെ സൈഡിൽ കൂടെ ചോള ഉണ്ടാവുക. പൂത്ത് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ സൈഡിൽ കൂടെ ഉണ്ടാവും എന്നാണ് ഞാൻ. അത് തന്നെയാണ് ചോള വരുന്നത്. ആ അതേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കണ്ടാ. പൂത്ത് കഴിഞ്ഞാൽ അത് ഇനി വലുതായി വരും. എല്ലാത്തിൻ്റെ ഇടയിലുണ്ടാവും ഓരോ ഇലയുടെ അടിയിൽ. അതല്ല ഇതണ്ട, അതേ ഇത് ചോളാണ്. പിന്നെ ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇനി കാണിക്കാനുള്ളത് കുറച്ചുണ്ടാവാത്തതാ വാളമര എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. വാളമര അതേ ഉണ്ടായിട്ടുണ്ട് ഇവിടെ, ഉണ്ടായിട്ടില്ല. കുറ്റിയമര, അത് വാളമര എന്ന് പറയുന്നത് കുറ്റിയമര അല്ല വാളമര. ഇത് വലുതാവും. ഇപ്പൊ ഉണ്ടായിട്ടുള്ളോ ഇതുമ്മളൊക്കെ ഉണ്ടാവണോ? ഇനി ഇതുമ്മളൊക്കെ ഉണ്ടാവും. ഇതൊരു കുറ്റി അടിച്ച് കെട്ടി നിർത്തണം. അതിനുള്ളത് മാത്രം പൊട്ടിക്കണുള്ളൂ. പഴുത്തത് മാത്രം കേട്ടാ, പഴുത്തത് മാത്രം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഒരു ഇതിപ്പോ 1, 2, 3, 4 നമ്മുടെ ഇവിടെ ഒരു 10-15 കടയുണ്ട് കേട്ടോ തക്കാളി. പക്ഷെ ഒരു 4 കട ഉണ്ടെങ്കിൽ ആവശ്യം പോലെ ഡെയിലി ഇങ്ങനെ ഇങ്ങനെ പൊട്ടിക്കാം. കൂട്ടാൻ ചിലക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടായതാകുമ്പോഴേ. അപ്പൊ ഇത് നമ്മള് കൃഷിമുറ്റത്ത് നിന്ന് പൊട്ടിച്ചാട്ടോ. ഒരു 5-6 എണ്ണം നമ്മള് വിളവെടുപ്പ് നടത്തി, ബാക്കിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 10-15 എണ്ണം പച്ചക്കറികൾ ഉണ്ട് നമുക്കിവിടെ. അപ്പൊ അതില് ഇങ്ങോട്ട് വരാണ്. അധികമൊന്നുമില്ല കേട്ടാ. നമ്മുടെ തക്കാളി, വഴുതനങ്ങ രണ്ട് മൂന്ന് തരം, വെണ്ടക്കായ കുറച്ചുണ്ട്, പിന്നെ കൊത്തമരൊക്കെ ഉണ്ടാവുന്നത്, ബീൻസ്, വാളമര, ക്യാബേജ്, കോളിഫ്ലവർ, സാമ്പാർ മുളകൊക്കെ ഉണ്ട്. മുളക് പൊട്ടിക്കാം. ഇതാണ് കേട്ടാ നമ്മള് മുഴുവൻ പൊട്ടിച്ചത്. ഇനിയിത് നമ്മള് മുഴുവൻ കറിയൊന്നും വെക്കില്ല, നമുക്ക് ആവശ്യമുള്ളത് കറി വെക്കും. മുഴുവൻ പൊട്ടിച്ചിട്ടില്ല, ഇനിയും പൊട്ടിക്കാനുണ്ട്. ഇതിപ്പോ നമ്മള് കുറച്ച് പൊട്ടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിനിപ്പോ നമുക്ക് കുറച്ചൊക്കെ കടയിൽ കൊണ്ടു, കുറച്ച് അവിടെ ഇവിടെ ഒക്കെ കൊടുക്കും. പിന്നെ നമ്മള് ഇനി നമുക്ക് സാമ്പാർ മുളക് പൊട്ടിക്കട്ടെ. മുളക് പൊട്ടിക്കാം. മുളക് ഇതാണ് മുളക്. അപ്പൊ ഈ മുളകിനെ കുരുടിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേടുണ്ട്, കുരുടിപ്പ്. അത് ഈ വേനൽക്കാലത്താണ് ഉണ്ടാവുക. അധികം മഴയില്ലാത്ത കാരണം നല്ല ചൂട്ടത്തല്ല നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ
ഇതിനും കൂരിടിപ്പ് എന്ന് പറഞ്ഞ ഒരു ചെറിയ സംഭവം ഉണ്ട്. അതുകൊണ്ട് ഈ മുളകിനൊന്നും നമ്മൾ ഉപയോഗിക്കണതിനൊന്നും പ്രശ്നമില്ല ചേട്ടാ, അധികം ഉണ്ടാവില്ല. തൈ വളരാണ്ടേ മരുന്ന് നമ്മൾ തെളിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ, ഒരു മരുന്നും തെളിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. അതിലെന്നെ രണ്ട് തരണ്ട്, വണ്ണുള്ളതും വണ്ണില്ലാത്തതും ഉണ്ട്. വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വർഷക്കാലത്തുണ്ടെങ്കിൽ കുരുടിപ്പ് കേടുണ്ടാവില്ല, കാരണം നന്നായിട്ട് വളരും. ഇതിങ്ങനെ വേനൽക്കാലാവുമ്പോ ഇത്തിരി നനയൊക്കെ കുറയുമ്പോ അങ്ങനെ സംഭവിക്കുന്നതാണ്. കുറച്ച് നാൾ മുമ്പ് നമ്മൾ മൈസൂർ പോയപ്പോ അവിടെ മുളകുണ്ടായി നിൽക്കണ കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചത് എങ്ങനെയാണ് ഇങ്ങനെ കൊല കൊലയായിട്ട് മുളകുണ്ടാവണേന്ന്. പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടായപ്പോ മനസ്സിലായി നമ്മുടെ നാട്ടിലും ഇതുപോലെയൊക്കെ ഉണ്ടാവും, നമ്മൾ അത്യാവശ്യം പണിയെടുത്താൽ മതി എന്നുള്ള കാര്യം. നന നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഭാഗ്യം തക്കാളി കഴിക്കുന്നതാണിപ്പോൾ കൊതിയാവുണ്ട് അല്ലേ. ഞാനും കഴിച്ചു കേട്ടോ കുറേ പൊട്ടിച്ച്. പിന്നെ നമുക്ക് കാബേജ് കോളിഫ്ലവർ ഒക്കെ ഉണ്ട്. കാബേജും കാബേജുകൾ നന്നായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പുറത്ത് ഒരു രണ്ട് മൂന്ന് കോളിഫ്ലവർ വെച്ചിട്ടുണ്ട്. കോളിഫ്ലവറിന് പൂവുണ്ടായി തുടങ്ങണല്ലോ. കാബേജ് പ്രവാസം ജീവിത മാർഗമാക്കി എടുത്തവർക്ക് ഇത് കാണുമ്പോൾ ചെറിയൊരു നെസ്റ്റ് വരുന്നുണ്ടാവില്ലേ. നമ്മുടെ മുറ്റത്തും തന്നെ പൊട്ടിക്കുക കഴിക്കുക, ഹാ അതൊരു അന്തസ്സാണെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് വിളവെടുത്ത നമ്മുടെ പച്ചക്കറികൾ. കുറച്ചധികം ഉണ്ട്, അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളവർക്കൊക്കെ കൊടുക്കും. പിന്നെ നമ്മൾ പകുതി കടയെ കൊണ്ടുപോകും. വീടിൻ്റെ മുറ്റത്ത് തന്നെ കാലത്ത് നിന്നിട്ടിട്ട് ഈ ഒരു കാഴ്ച ഭയങ്കര സുഖമുള്ളതാണ്, ഭയങ്കര പോസിറ്റീവാണ്. പിന്നെ അത്യാവശ്യം നല്ല വെയിലൊക്കെ വരും. പിന്നെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ അത്യാവശ്യം നല്ല എഫേർട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ എഫേർട്ട് എടുക്കുമ്പോൾ അതിനുള്ള മൂല്യം നമുക്ക് കിട്ടും കേട്ടോ. നമ്മുടെ വീടിന്റെ മുന്നിൽ മാത്രമല്ല പിന്നിലും കൃഷിത്തോട്ടമൊക്കെ തന്നെയാണ്. ബാക്കിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കൃഷി ചെയ്യുക എന്നുള്ളത്. പിന്നിൽ നമ്മൾ ഇപ്രാവശ്യം കുമ്പളങ്ങ, പടവലങ്ങ, കയ്പക്കായ എന്നീ കൃഷികളൊക്കെ ഇട്ടുണ്ട്. അതിന് നമ്മൾ പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ട് വ്യാവസായിക രീതിയിലാണ് അത് ചെയ്യുന്നത് കേട്ടാ. ഒരു സദ്യക്കുള്ള പച്ചക്കറികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചീര പറിക്കാണ്ട് വാളമര കായ് വരണല്ലോ. അപ്പോൾ ഇനി മുതൽ നമ്മുടെ വീട്ടിലെ പച്ചക്കറികളൊക്കെ നമ്മുടെ കൃഷിമുറ്റത്തെ ആയിരിക്കും. നമ്മുടെ അടുക്കളയിൽ വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് ഉണ്ടാക്കാം. അല്ല, ഇതെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും നമുക്ക് അവിടെ ഒരു അഞ്ച് പത്തനം പച്ചക്കറികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ കണ്ടോ. ഒരു വരി വേണ്ട, വെക്കാൻ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾ നടത്തും, വീട്ടാവശ്യങ്ങൾ നടത്തും. ഒറ്റ വരിയിൽ ഇത്രയ്ക്കും വേണ്ട കായ് നിൽക്കും. അതുമാതിരി ഒരു വരി തക്കാളി വയ്ക്കുക, പച്ചമുളക് വയ്ക്കുക, കൊത്തമര ഒരു അഞ്ചാറ് കട കൊത്തമര വയ്ക്കുക. വഴുതറിങ്ങാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നട്ട് നനച്ചാൽ മാത്രം മതി, ആവശ്യം പോലെ ഉണ്ടാവും. നിത്യ വഴുതറിങ്ങാന്ന് പറഞ്ഞ സാധനമൊക്കെ എല്ലാ സമയത്തും നമ്മുടെ അവിടെ പച്ചക്കറി ഉണ്ടാവും. അപ്പോൾ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ സ്ഥലം ഇല്ലാത്തവർക്ക് വീടിൻ്റെ ടെറസിൻ്റെ മുകളിലും ചെയ്യാം. ഗ്രോബാഗുകളിൽ മണ്ണാക്കിയിട്ട് ടെറസിൻ്റെ മുകളിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയി നമുക്കിന്ന് വഴുതനങ്ങ ഉപയോഗിക്കാം. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിന്ന് ചേട്ടന്മാരുണ്ട് പണിക്ക് കേട്ടോ. അപ്പോൾ വഴുതനങ്ങ പൊതുവെ ആർക്കും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് മസാല ഒക്കെ പരട്ടിയിട്ട് ഒരു ചിക്കൻ കറി പോലെ വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. എന്നാലും ഇതുകൂടെ വലിയ കാര്യമായിട്ട് പോണവരായിട്ടില്ല. പക്ഷേ പച്ചക്കറികളുടെ രാജാവാണ് ബ്രിഞ്ചാൾ എന്നാണ് പറയണത്, ശ്രീകുട്ടൻ പഠിക്കുന്നത് കേട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് വലിയ നീളം നീളം കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പച്ചക്കറികളിലെ ഏറ്റവും വലിയ ഗുണം പുഴുകൾ കുറവായിരിക്കും എന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് വളമൊന്നും ചേർക്കണില്ലല്ലോ, അത് കാരണം നല്ല ജൈവമായിട്ടുള്ള നല്ല ശുദ്ധമായ പച്ചക്കറികൾ കഴിച്ച് നമുക്ക് എന്താ പറയുക വിശപ്പടക്കാം. അപ്പം നമ്മൾ കോനുകോലു പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ഞാനത് എണ്ണ ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കാറുള്ളത്. ഉപ്പും അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയും കൂട്ടിയിട്ട് നമുക്കിതിനൊന്ന് മിക്സ് ചെയ്യാൻ വയ്ക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു പാൻ വയ്ക്കുക, എണ്ണ ചൂടാക്കുക, കടുക് പൊട്ടിക്കുക. അതിൽ നമുക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ ജീരകത്തിൻ്റെ സ്മെൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലാണ് ഞാൻ ഗരം മസാല ഇട്ട് കൊടുത്തത്. ഗരം മസാല ഒന്ന് ചൂടാക്കിയത് അടച്ചു വെച്ച് വേവിച്ചാൽ ഒരു കൊഴു കൊഴും തന്നെ വരും, അല്ലാണ്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വറവലായിട്ട് കിട്ടും കേട്ടോ. ആദ്യമായിട്ടാണ് ശ്രീകുട്ടൻ തനിയെ പല്ലെടുത്തത് കേട്ടോ. അതും ഉളിപ്പല്ലാണ് പറഞ്ഞു പോന്നിട്ടുണ്ടാകുന്നത് ഇൻസസേഴ്സ്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്കൊന്ന് കാണിച്ചതാണ്. എനിക്ക് ഈ പല്ലൊക്കെ എടുത്തേക്കുന്ന ശീലമുണ്ട് കേട്ടോ. ഞാൻ ശ്രീകുട്ടൻ്റെ എല്ലാ പല്ലും എടുത്തു വെച്ചിട്ടുണ്ട് പോയത്.
അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ചെറിയൊരു കുഴ ഇങ്ങനെ ഒരു ഇതുപോലെ വരും, അല്ലെങ്കിൽ ഇങ്ങനെ നല്ല ഫ്രൈ ചെയ്ത് മീൻ വറുത്തതുപോലെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒന്ന് കിട്ടുന്നതാണ് ഇഷ്ടം. ഇവിടെ കഞ്ഞിയോടൊപ്പം ചേട്ടന്മാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ റെസിപ്പി ആയിട്ടുള്ള വഴുതനങ്ങയുടെ റെസിപ്പി. ഇത് ഞാൻ മുമ്പ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ, പക്ഷെ പണ്ട് നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത്. ഇപ്പോൾ ഭാഗ്യംപൂരത്തിന് പോയി വന്നപ്പോൾ ഉഴുന്നുവട എന്ന് പറയും നമ്മുടെ നാട്ടിൽ ഇതിന്. ഇതിൻ്റെ റെസിപ്പി അറിയാവുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളതാണ്, നമ്മൾ പൂരപ്പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ പൊട്ടിച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയായിരുന്നു ഇത്. നമ്മുടെ വിളവെടുപ്പ് ആദ്യമായിട്ടല്ല കേട്ടോ, ഞാൻ എല്ലാ പച്ചക്കറികളും കൂടി ഉണ്ടായപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ പോലെ കാണിച്ചു തന്നേ ഉള്ളൂ. നമ്മുടെ കൃഷിമുറ്റത്ത് നിന്ന് പച്ചക്കറി പൊട്ടിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. എസ്പെഷ്യലി തക്കാളി ധാരാളം ഉണ്ടാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ തക്കാളി നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ സോസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ തക്കാളിക്കറിയാണ് വയ്ക്കാൻ പോണത് കേട്ടോ. അപ്പോൾ തക്കാളിക്കറിയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു തക്കാളി എടുത്തിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിൽ സവോള ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ മാങ്ങി ഉണ്ടായി തുടങ്ങിയല്ലോ. നമ്മുടെ വീടിൻ്റെ ചുറ്റും നല്ല മൂവാണ്ടം മാവുകളുണ്ട്. അത് മാങ്ങി ഉണ്ടായി തുടങ്ങി. അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞ പൊടിച്ചു കൊണ്ടുവന്നു ഞാൻ, എന്നിട്ട് അത് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ടിട്ട് മീൻകറി തന്നെ, നമ്മൾ മീൻ ഇടണില്ലാന്നേ ഉള്ളൂ, തക്കാളി മീൻകറി വയ്ക്കുക എന്നാണ് നമ്മുടെ ഇവിടെ പറയുക. അങ്കമാലി ഒരു സ്റ്റൈലിലൊക്കെ വയ്ക്കില്ലേ ആ ഒരു കറി തന്നെയാണിത്. പിന്നെ നമ്മുടേതായ ഏറ്റക്കുറച്ചിലകളൊക്കെ വരുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് വരുന്നു. മാത്രം നമ്മളെപ്പോഴും കറികൾ വയ്ക്കുമ്പോൾ അതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് ടേസ്റ്റല്ലേ. നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് ഒന്ന് പരീക്ഷണം നടത്തണ്ടേ, എന്നാലല്ലേ നമ്മുടേതായ റെസിപ്പി ഉരുത്തിരിഞ്ഞ് വരുള്ളൂ. അപ്പോൾ പൊടികളായിട്ടുള്ള മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്മി കൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നാം പാല് മാറ്റി വെച്ചിട്ട് രണ്ടാം പാലിലാണ് ഇതിനെ വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നാം പാല് മാറ്റി വയ്ക്കുകയാണ്. രണ്ടാം പാല് നേരിട്ട് നമുക്ക് കഷ്ണങ്ങളിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. പിന്നെ നമ്മുടെ നാളികേരം എപ്പോഴും മിക്സിയിലിട്ടടിക്കുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മിക്സിയിലിട്ടടിക്കുകയാണെങ്കിൽ മൊത്തം അതിൻ്റെ പാലും എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും നമുക്ക് കേട്ടോ. അപ്പോൾ രണ്ടാം പാലിൽ ഇതുപോലെ നമ്മൾ വേവിച്ചെടുക്കാം, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഒന്നാം പാൽ ഒഴിക്കുക. അതിനുശേഷം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ രണ്ടാം പാലിൽ വേവിച്ചിട്ട് പിന്നെ ഒന്നാം പാൽ ഏറ്റവും ലാസ്റ്റ് ഒഴിക്കുക. അതിനുശേഷം ഉള്ളി കാച്ചി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കറി റെഡി ആയിട്ടുണ്ട്. നല്ല കറിയാണിത്. നല്ല പച്ചമുളകൊക്കെ, നമ്മുടെ നാടൻ പച്ചമുളകൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഒതൻറ്റിക് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലത്തെ അപ്പത്തിൻ്റെ ഒപ്പവും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള, ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി കറി റെഡിയാവും. തക്കാളി നന്നായിട്ട് വേവിച്ച് കിട്ടണം എന്നുള്ളവരാണെങ്കിൽ കുറച്ച് അധികം നേരം രണ്ടാം പാലിൽ വേവിച്ചെടുത്താൽ മതി കേട്ടോ. എനിക്ക് തക്കാളി ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ നല്ല ഇഷ്ടമാണ്. അത് കാരണം കൊണ്ടാണ് നമ്മൾ അത്രയ്ക്ക് അധികം കൂടി വേവിക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കറികൾ സംഭവങ്ങളൊക്കെ. ഇപ്പോൾ കറികളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരിടയിലാണ് ശ്രീകുട്ടന് നല്ല പനി വന്നത്. ശ്രീകുട്ടന് ഗംഭീര പനി. അപ്പോൾ നമ്മളിവിടെ അടുത്ത് വേലിപ്പാടത്ത് ഹോസ്പിറ്റലുണ്ട്. അവിടെ കൊണ്ടുപോയി ബ്ലഡൊക്കെ എടുത്തു, പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അറിയാമല്ലോ, നമ്മുടെ ഒരു ദിവസം മുഴുവൻ അങ്ങനെ പോകും. അങ്ങനെ വന്നപ്പോഴേക്കും ചായ വയ്ക്കാതായി. പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള മുഴുക്കെ പോയി. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ പഴം പുഴുങ്ങിയത് കൊണ്ടുവന്നു രേഖട്ടൻ, പഴം പുഴുങ്ങിയതല്ല പഴം പഴുത്തത് കൊണ്ടുവന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് പുഴുങ്ങാമെന്ന് വിചാരിച്ചു. കുട്ടി അത് പുഴുങ്ങിയിട്ടുണ്ട്, പഴം പുഴുങ്ങി വെച്ച് വെക്കണം. കുറച്ച് ശർക്കര ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഒരു വിസിലി കളിപ്പിക്കും. എന്നിട്ട് ആവി കളഞ്ഞ് തുറന്നു വെച്ച് ഒന്നും കൂടി തിളപ്പിക്കുമ്പോൾ ആ ഒരു ശർക്കരയൊക്കെ ആ പഴത്തും ഇങ്ങനെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല മധുരമായിട്ടിരിക്കും. ചായ വെച്ചു. ഇനി അവർക്ക് ഫുഡ് കൊടുക്ക, അവർക്ക് ചായ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ബ്ലഡിൻ്റെയും യൂറിൻ്റെയും റിസൾട്ട് കിട്ടിയിട്ടില്ല, അപ്പം അത് മേടിക്കാൻ പോകണം. വീട്ടിലാർക്കെങ്കിലും വയ്യാണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മൂടൊക്കെ പോവും. എങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാരണം കൊണ്ട് അത് അതിൻ്റെതായ മുറയ്ക്ക് നടന്നു പോയേ പറ്റൂ. അങ്ങനെ വീണ്ടും പോയി വന്നു, മെഡിസിൻ മേടിച്ചു. മൂക്കിൽ ഒരു തുള്ളി മൂക്കിൽ ആവശ്യത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സലൈന, അതാണ് നേസൽ സൊല്യൂഷൻ ഇല്ലേ, അതൊക്കെയാണ് ജലദോഷമൊക്കെ വരാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. ശ്രീകുട്ടനെ കൊണ്ടുപോയില്ലേ ഇവിടെ അച്ഛൻ പണിയെന്നായിരുന്നു കൊണ്ട് ഞാൻ വിചാരിച്ചു ശ്രീകുട്ടൻ ഇവിടെ കേടുന്നോട്ടെ എന്ന് വിചാരിച്ചു. അവ ഉറങ്ങായിരുന്നേ. അപ്പോൾ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. ബ്ലഡിൽ കൗണ്ട് നന്നായിട്ട് കൂടുതലുണ്ട് അത്ര. അപ്പോൾ ഡോക്ടർ പിന്നെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ വേണ്ട, നമുക്ക് രണ്ടു ദിവസം മെഡിസിൻ കൊടുത്ത് നോക്കാം എന്ന് പറഞ്ഞു. മെഡിസിൻ കൊടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ രണ്ട് മെഡിസിൻ മേടിച്ചിട്ട് പോന്നതാ. ബാക്കി പരിപാടികൾ നടത്തട്ടെ കേട്ടാ, ഇവിടെയൊക്കെ വൃത്തിയാക്കണം, തുടക്കാനൊക്കെ ഉണ്ട്. തലവേദന എടുക്കുന്നു. വീട്ടിലാർക്കെങ്കിലും വയ്യാണ്ടായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടാണ്.
കൃഷിമുറ്റം കണ്ടില്ലല്ലോ ശ്രീ എന്നുള്ള പരാതി കമന്റ് ബോക്സിൽ ധാരാളം കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. നമ്മള് നല്ല രീതിയിൽ അതിനെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനുണ്ട്. ഇനി കാബേജും കോളിഫ്ലവറും ഒക്കെ ഉണ്ടായിട്ട് വീണ്ടും ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഇനിയിപ്പോ നമ്മുടെ വീഡിയോയിൽ എന്നും ഇത് കാണാലോ. അപ്പൊ ഇതിൽ നല്ല വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജ.